കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 12-ന് 15 കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 13-ാം തീയതി കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 14-ന് ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് ഇന്നത്തെ അറിയിപ്പിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചതായി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിക്കുന്നു. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. 12 മുതൽ 13 വരെയുള്ള തീയതികളിൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നീ സമുദ്രഭാഗങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. 12 മുതൽ 14 വരെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും വടക്ക് ആന്ധ്രാപ്രദേശ് തീരത്തും അതിനോട് ചേർന്ന മധ്യബംഗാൾ ഉൾക്കടലിലും വെസ്റ്റ് ബംഗാൾ തീരത്തും ഒറീസ തീരത്തും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിലും വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. 12 മുതൽ 16 വരെയുള്ള തീയതികളിൽ തെക്ക് പടിഞ്ഞാറൻ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇന്ന് 12-ാം തീയതി ഗൾഫ് ഓഫ് മാന്നാറിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ പ്രസ്തുത പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്ന് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിക്കുന്നു. വടക്കൻ കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ റാഫിയാബാദിലെ കഫർനാർ ബഹക് മേഖലയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ ഒരു നാടോടി കുടുംബത്തിലെ 5 പേർ മരിച്ചതായി സംശയിക്കുന്നു. മലയോര മേഖലയിൽ ദുരന്തമുണ്ടായെന്നും രജൌരിയിലെ ഒരു ഹാജി ബഷീർ ബക്കർവാളിന്റെ കുടുംബത്തെ ബാധിച്ചതായും പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. കുടുംബാംഗങ്ങളുടെ എണ്ണം 5 ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും കൃത്യമായ കണക്കുകൾ ഇല്ലാത്തതിനാൽ ഇത് കൂടുതലാകാനും സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഭവം നടന്നുടൻ ഒരു പോലീസ് സംഘം രക്ഷാസംഘങ്ങളോടൊപ്പം സ്ഥലത്തെത്തി. ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടെന്നും മറ്റുള്ളവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണെന്നും അധികൃതർ പറഞ്ഞു. ആശയവിനിമയത്തിൽ അപര്യാപ്തതകളുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തെ അല്പം ബുദ്ധിമുട്ടാക്കുന്നു. എന്നിരുന്നാലും ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുടുംബത്തിൽ 5 അംഗങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഒരു മൃതദേഹം മാത്രമേ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ.